हाय फ्रेंड्स वेलकम बैक टू माय चैनल ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നാടൻ മീൻകറി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇന്ന ഫിഷ് ഒന്നൊന്നും ഇല്ല നിങ്ങൾക്ക് ഏത് ഫിഷ് വെച്ച് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതാണ് നമുക്ക് ആ നാടൻ ഫിഷ് കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഏട്ടയാണ് നല്ല ഇറച്ചിയുള്ള പീസുകളാണ് എനിക്ക് കിട്ടിയേക്കുന്നത് ഒരു ഫുൾ ഏട്ട ഇതുണ്ട് ഏകദേശം ഇത് ഒരു കിലോ വരും ഞാനിത് ഫുള്ളായിട്ട് എടുക്കുന്നില്ല അതിൻ്റെ തലഭാഗങ്ങളും കുറച്ച് പീസുകളും മാത്രമേ എടുക്കുന്നുള്ളൂ ബാക്കി ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റി വെക്കുവാണ് ഇതിപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുക പിന്നെ അതിനാവശ്യമായിട്ടുള്ള ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞ് വെച്ചേക്കുന്നുണ്ട് പിന്നെ ഒരു തക്കാളി നാല് പച്ചമുളക് കുറച്ച് കറിവേപ്പില പിന്നെയുള്ളത് വാളംപുളിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് വാളംപുളിയാണ് നിങ്ങൾക്ക് കൊടംപുളി വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് നമുക്കൊരു ചിന്നച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്കത് ചൗ ഉണക്കി കൊടുക്കാം ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുകയാണ് ഉലുവ അധികം കറുത്ത് പോകാതെ നോക്കണം അതിനുശേഷം ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുകയാണ് കൂട്ടത്തിൽ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഉള്ളി നന്നായിട്ട് വഴന്ന് കയറാനായിട്ട് കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ഉള്ളി പകുതി ഇപ്പം വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഉള്ളി വഴക്കും ഉള്ളി ഇപ്പം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് കൂടാതെ രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് മൂന്നിൻ്റെ ഒരു പച്ചമണം വരുന്ന നേരം നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ പൊടികളെല്ലാം തിരിഞ്ഞു പോകാതെ നോക്കണം ഫ്ലെയിം സിമ്മിൽ ഇട്ടിട്ടാണ് വേണം നമുക്കിത് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്
ഇപ്പോ പൊടികളുടെ ഒക്കെ പച്ചമണം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് തക്കാളി വാടി വരുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളത്തിൽ കിടന്ന് ഈ തക്കാളിയും ഉള്ളിയും ഒക്കെ നന്നായിട്ടൊന്ന് വന്ന് വന്നതിന് ശേഷം നമുക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം മസാലകളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന കറിവേപ്പില ഇതിൻ്റെ അകത്ത് ഇട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കാം. അതിലേക്ക് ഞാൻ എടുത്തു വെച്ചേക്കുന്ന 2 കപ്പ് വെള്ളം ഒഴിക്കുകയാണ്. നന്നായിട്ട് ഇളക്കി നമുക്കിതൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചേക്കുന്ന ഫിഷ് ഇട്ട് കൊടുക്കാം. കയ്യിലൊന്നും ആവാതെ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടി, ശ്രദ്ധിച്ചിട്ട് കൊടുക്കണം. ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ച് ഫ്ലെയിം നമുക്ക് ഓർക്കാറില്ല, നമ്മുടെ കയ്യിൽ തെറ്റാനുള്ള സാധ്യതയുണ്ട്. പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. മീനൊക്കെ മസാല പിടിച്ച് വെന്ത് വരുന്നവരെ ഒരു 10-15 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. നമുക്കിതുവരെ അടച്ചു വെച്ച് ഒരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും മസാലയൊക്കെ ഫിഷിലേക്ക് പിടിക്കത്തുള്ളൂ. നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഞാൻ അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ചീകി ഇട്ട് കൊടുക്കുകയാണ്. എനിക്ക് വെളുത്തുള്ളിൻ്റെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. തിളച്ച് വരുന്ന സമയത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് കൂടുതലാണ്. ഞാനത് 2 അല്ലി ഇതുപോലെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ടിട്ട് കൊടുക്കുകയാണ്. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഈ വാടാതെ വരുന്ന വെളുത്തുള്ളിക്ക്. ഇതിപ്പോൾ കറി നന്നായിട്ട് വറ്റി മസാലയൊക്കെ ഫിഷിലേക്ക് പിടിച്ച്
फिश ना वंद वन इे नमुक और स्पू वे पच वे नमुक मैच इंक या वेचकोड़क नाम करी वांगे वेचकोड़ा अल वे आ फ्लवर अगर अल कम स्मेल नेस्ट अब फिश ना सूक्षित इलाक अड़कूँ अब इलाकपा नोक നമ്മൾ ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത് ഒരു സേവിംഗ് ബൗളിലേക്ക് മാറ്റാം ഞാൻ ഇത് ഇപ്പോ ഒരു സേവിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് ആവി പറക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇതുവരെ ഇങ്ങനെ വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് കറിയാണ് ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആ കുഞ്ഞു ബൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ് താങ്ക് യു